ഫ്രണ്ട്സ് എല്ലാവർക്കും സിദ്ധഭരണ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. പലിശക്കാരനും മുരുകൻ മുത്തപ്പനും കൽത്തോട്ടത്തിലേക്ക് വന്നതിന്റെ പിന്നിൽ മധുവാണെന്ന് അപ്പുവും മാമിയും വിശ്വസിക്കുന്നു. ഇതിനെ കുറിച്ച് അപ്പുവും മാമിയും മധുവിനോട് സംസാരിക്കുകയാണ്. മധു പറയുന്നു, ഞാൻ ഈ പ്രമാണ കേസിൽ ഒരു പ്രതിയെയല്ല, ആ വന്നിട്ടു പോയ പലിശക്കാരൻ ഭീമസേനനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. ഇത് കേട്ട് സംശയത്തോടുകൂടി നിൽക്കുകയാണ് അപ്പുവും മാമിയും. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് അപ്പു സൊനാലി ഫാബ്സിലേക്ക് വരുന്നു. സോണിയുമായി സംസാരിച്ചതിന് ശേഷം അപ്പു സിദ്ധുവിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. അവിടെ ഉലഹന്നാനും സിദ്ധുവും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ക്യാബിനിൽ നിൽക്കുന്ന അപ്പു ഇത് കേൾക്കുന്നു. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഉലഹന്നാനും മുന്നും കൂടി സംസാരിച്ചതിന് ശേഷം അവർ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഉലഹന്നാൻ ഭാവനയെ ഫോൺ ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭാവനയോട് പറയുകയാണ്. ഉലഹന്നാന്റെ തൊട്ടരികിൽ മുന്നുവും നിൽപ്പുണ്ട്. അപ്പുവിനെ എങ്ങനെയും സൊനാലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാവനയും മുന്നുവും ഉലഹന്നാനും പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.